ഹായ് ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളം സ്ലോയും ബയോസർവാർട്ട് സ്ലോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ രണ്ട് ലോകളും എന്തായിരുന്നു എന്നൊന്ന് നോക്കാം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പ്ലസ് ടുവിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു ലോയാണ് കൂളം സ്ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അതായത് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനെ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എഴുതാനായിട്ട് പറ്റും അവിടെ ക്യൂ വൺ ക്യൂ റ്റു എന്ന് പറയുന്നത് രണ്ട് ചാർജുകളും ക്യു വൺ ക്യൂ ടു എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് ചാർജുകളും ആർ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുമായി ഓക്കെ ദെൻ അതിനെ നമുക്ക് വീണ്ടും മോഡിഫൈ ചെയ്യാം അതായത് നമുക്കൊരു ഇക്വേഷനുണ്ട് എഫ് ഇസ് ഈക്വൽ ടു ഇ ക്യു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന് എഴുതാനായിട്ട് പറ്റും അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷനെ ഒരു ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അത്തരത്തിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പേപ്സിനോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഒരു ക്യൂ വാനിഷ് ആയിട്ടുണ്ട് ഒരു ക്യൂ മാറ്റിയിട്ടാണ് നമ്മൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് അതായത് ഒരു പോയിന്റ് ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് വൺ ബൈ ഫോർ പേപ്സിനോൺ സീറോ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് അനലോഗാണ് നമുക്ക് ബയോ സർവേഴ്സിലോ തരുന്നത് ബയോസർവേഴ്സിലോയിൽ എന്താണ് പറയുന്നത് നമ്മളത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കണ്ടതാണ് ഒരു കറണ്ട് ക്യാരിയിങ് ഇലമെൻറ് ഡി എൽ എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിയിങ് ഇലമെൻറ് കൊണ്ട് ആ ഡിസ്റ്റൻസ് അകലെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷനാണ് ലോ നമുക്ക് തരുന്നത് അത് ഡി വി ഇസ് ഈക്വൽ ടു ന്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറയുന്നത് അതിൽ ആദ്യം അതിൻ്റെ സിമിലാരിറ്റീസ് നോക്കാം ഓക്കെ സോ ബോത്ത് ദി ഫോഴ്സസ് ആർ ലോങ് റേഞ്ച് ഫോഴ്സസ് രണ്ട് ഫോഴ്സുകളും ലോങ്ങ് റേഞ്ച് ഫോഴ്സുകളാണ് ലോങ് റേഞ്ച് ഫോഴ്സുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന പോയിന്റ് ചാർജിൽ നിന്ന് എത്ര ദൂരം അകലെയുള്ള ഫോഴ്സ് വേണമെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അളക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന ഇലമെൻറ്റിൽ നിന്ന് എത്ര ദൂരെ അകലെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അളക്കാനായിട്ട് പറ്റും അതാണ് ബോത്താർ ലോങ് റേഞ്ച് ഫോഴ്സസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് ദേ ഫോളോ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് നമ്മൾ പതിനൊന്നാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ലോയുടെ ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് വൺ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് അത് പ്രപ്പോർഷണലായിട്ട് വരികയാണെങ്കിൽ അത്തരം ലോകളെയാണ് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് വൺ ബൈ ഫോർ ബൈ എച്ച് ലോൺ സീറോ ക്യു വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇപ്പോൾ അവിടെ വൺ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോഷണലാണ് ഇലക്ട്രിക് ഫീൽഡ് എടുത്താലും വൺ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വന്നപ്പോഴും വൺ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ഇനി നമ്മൾ പതിനൊന്നാം ക്ലാസ്സിൽ പഠിച്ച ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അതും എന്തായിരുന്നു ഒരു ഇൻവേഴ്സ് സ്ക്വയറിലോ ആയിരുന്നു അപ്പോൾ ഇവിടെ ഫീൽഡുകൾ അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വൺ ബൈ ആർ സ്ക്വയറിൻ്റെ ടേംസിന് ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ ആണ് ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ദേ ഫോളോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അതായത് ഈ രണ്ട് ലോകളിലും അല്ലെങ്കിൽ ഈ രണ്ട് ഫീൽഡുകളുടെ ഇക്വേഷനിലും നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് പി എന്ന് പറയുന്ന പോയിൻ്റിൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതുപോലെ ഒന്നിലധികം ചാർജുകളുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ കറസ്പോണ്ടിങ് പി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ഒന്നിലധികം ചാർജുകൾ കൊണ്ടുള്ള ഫീൽഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാം അത്തരത്തിലൊരു കേസ് വന്നാൽ അവിടെ അനുഭവപ്പെടുന്ന എല്ലാ ഇലക്ട്രിക് ഫീൽഡുകളുടെയും വെക്ടർ സമ്മായിട്ട് ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും സിമിലർലി നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒന്നിലധികം കറണ്ട് ക്യാരി ഇലമെൻറ്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പിയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മാഗ്നറ്റിക് ഫീൽഡുകളുടെ വെക്ടർ സമ്മെടുത്തുകൊണ്ട് നമുക്ക് റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതാണ് ദേ ഫോളോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം ദ ആർ ലീനിയർലി കണക്റ്റഡ് ടു ഇറ്റ് സോഴ്സ് എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും അതാതിൻ്റെ സോഴ്സുമായിട്ട് ഒരു ലീനിയർ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ലീനിയർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നേർരേഖയിലുള്ള ഒരു കണക്ഷൻ അതായത് ഇവിടെ നമുക്ക് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് വെക്ടർ ആർ എന്ന് പറയുന്ന മെഷർമെൻ്റ് ആണ് ഈ വെക്ടർ ആർ എന്ന് പറയുന്ന മെഷർമെന്റ് പി എന്ന് പറയുന്ന പോയിന്റിനെയും ക്യൂ എന്ന് പറയുന്ന ചാർജിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നേർരേഖയാണ് ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് എടുത്താൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ഡി എൽ എലമെന്റ് കൊണ്ട് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കുമ്പോഴും ഈ പി എന്ന് പറയുന്ന പോയിന്റിനെയും ഡി എൽ എലമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നേർരേഖ അതാണ് ഇവിടെ വെക്ടർ ആർ എന്ന് പറയുന്ന മെഷർമെന്റ് നമുക്ക് തരുന്നത് അപ്പൊ ഇത് രണ്ടും അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതാതിൻ്റെ സോഴ്സുമായിട്ട് ലീനിയർലി ഡിപ്പെൻഡ് ചെയ്യുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇവിടുത്തെ കറസ്പോണ്ടിങ് സോഴ്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ചാർജും കറണ്ട് ക്യാരിമെന്റ് ഐഡിയൽ എന്ന് പറയുന്നു അതായത് കുളം സ്ലോയിൽ നമ്മളുടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാൻ കാരണക്കാരനായിട്ടുള്ള സോഴ്സ് അതെന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആണ് ചാർജാണ് ബയോസാർവാ സ്ലോയിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡി എൽ ലെങ്ത് ഉള്ള എലമെന്റ് അതായത് ഡി എൽ ലെങ്ത് ഉള്ള കറണ്ട് ക്യാരിയിങ് എലമെന്റ് ആണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം അതാണ് ഇവിടെ നമ്മൾ സോഴ്സുകളായിട്ട് ഇലക്ട്രിക് ചാർജ് എന്നും കറണ്ട് ക്യാരി എലമെന്റ് ഐ ഡി എൽ എന്നും എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് ലോഗുകളും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡിന് കാരണക്കാരനായിട്ടുള്ളത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അതെന്ന് പറയുന്നത് എന്താണ് ഒരു ഇലക്ട്രിക് ചാർജ് ആണ് അതായത് കുളം സ്ലോയിൽ നമ്മൾ പറയുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് കാരണം എന്ന് പറയുന്നത് ക്യു എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ദെൻ ബയോസർവർ സ്ലോയിലേക്ക് വരികയാണെങ്കിൽ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഐ എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്ന ഡി എൽ എന്ന് പറയുന്ന കറണ്ട് ക്യാരി എലമെന്റ് ആണ് ഈ ഡി എൽ എന്ന് പറയുന്ന കറണ്ട് ക്യാരിടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഐ ഡി എൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സോഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആ സോഴ്സ് ഒരു വെക്ടർ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഈസ് ആക്ടിംഗ് എലോങ് പൊസിഷൻ വെക്ടർ ആർ അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊണ്ട് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും എമേർജ് ചെയ്യുന്ന ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ചാർജിൽ നിന്ന് പുറത്തേക്കായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഏതാണോ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഡയറക്ഷനിൽ ആയിരിക്കും അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുക ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ ഓക്കെ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ ബയോ സർവേർട്സിലോ പഠിച്ചപ്പോൾ നമ്മൾ ആയിട്ട് പറഞ്ഞതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ ഒരു ടു മാർക്ക് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവുകയാണ് അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ബോൾഡിനുള്ളിലേക്കാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദി ബോർഡാണ് ഓക്കെ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇവിടെ ഈ പറയുന്ന ഡി എൽ എന്ന് പറയുന്ന ഇലമനെ പി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പൊസിഷൻ വെക്ടറാണ് ആർ അപ്പോൾ ആറിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആണ് അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഇവിടുത്തെ പൊസിഷൻ വെക്ടറും ഒരേ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഈസ് ആക്ടി അലോങ് ആർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ലാസ്റ്റ് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംഗിൾ നമുക്കറിയാം കുളം സ്ലോയിൽ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ ആംഗിൾ ടേമുകൾ ഒന്നും തന്നെ ഇല്ല അതായത് ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കണക്ട് ചെയ്യുന്ന ആംഗിളുകൾ ഒന്നും തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നില്ല നേരെ മറിച്ച് നമ്മൾ ബയോട്ട് ബയോസർവർ ലോയിൽ വരികയാണെങ്കിൽ നമുക്ക് ഐ ഡി എൽ സൈൻ തീറ്റ നമ്മൾ ഈ തീറ്റയെ പറ്റി വളരെ ആയിട്ട് സംസാരിച്ചതാണ് ഓക്കെ ബയോസർവേൽ ഡെറിവേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം അവിടെ വന്നതെന്നുള്ളത് അവിടെ തീറ്റ എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറയുന്ന കറണ്ട് ക്യാരി ഇലമെന്റും പി എന്ന് പറയുന്ന പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ആർ എന്ന് പറയുന്ന ഡയറക്ഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് എന്തുമായിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട് ഒരു തീറ്റ ആംഗിളുമായിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട് ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി ഈസ് ഡിപെൻഡ് ഓൺ ദി ആംഗിൾ ബിറ്റ്വീൻ ദ കറണ്ട് ക്യാരി എലമെൻ്റ് ഡി എൽ ആൻഡ് ദ പൊസിഷൻ വെക്ടർ ആർ ഓക്കെ അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് ഈ പറയുന്ന ആംഗിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല നേരെ മറിച്ച് മാഗ്നറ്റിക് ഫീൽഡിന് ഇവിടെ ഡി എൽ എലമെൻറ്റും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറുമായിട്ടുള്ള ആംഗിളുമായിട്ട് ഡിപ്പെൻഡൻസും ഉണ്ട് അപ്പം ഇതാണ് ബയോസാർവാസ്ലോയും കൂളം സ്ലോയും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് ഓക്കെ അപ്പോൾ ഈ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്